വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ജോസ് മാത്യു നേരിയം പറമ്പിൽ എഴുതിയ കുറിപ്പ് വൈറലാകുന്നു. മാസപ്പടി ചർച്ചകൾക്കിടയിലാണ് ഈ പോസ്റ്റും സജീവ ചർച്ചയാകുന്നത്. എക്സോലോജിക്കിന്റെ അവകാശവാദങ്ങളിൽ പലതിനെയും പൊളിച്ചെടുക്കുന്നതാണ് കുറിപ്പ്. പിണറായിയുടെ മടിയിൽ കനമില്ലായിരിക്കാം, പക്ഷേ പിണറായി മടിയിലിരുത്തിയവരുടെ മടിയിൽ നിശ്ചയമായും കനമുണ്ട്. സസ്നേഹം ജോസ് മാത്യു നേരിയം പറമ്പിൽ, ഇതാണ് കുറിപ്പിന്റെ അവസാനം പറഞ്ഞു വെക്കുന്നത്. 2017 സെപ്റ്റംബർ 24 ഷാർജ സുൽത്താനും ഭാര്യ ഷൈഗ ജവഹറും കേരളത്തിലെത്തുന്നു. മലബാർ ഗോൾഡ് അഹമ്മദ്, ജലീൽ, പിണറായിയുടെ ഭാര്യ കമല, പിണറായി എന്നിവർ ചേർന്ന് ഗംഭീര സ്വീകരണം നൽകുന്നു. ഇതിനോടൊപ്പമുള്ള ഫോട്ടോകളിലെ പിണറായിയുടെ ബോഡി ലാംഗ്വേജ് ആദ്യമായി കാണുന്നതാണ്. സുൽത്താൻ വെറും കൈയോടെയല്ല മടങ്ങിയത്. ജലീൽ കാലിക്കറ്റ് വി സി മുഹമ്മദ് ബഷീറിൽ സ്വാധീനം ചെലുത്തി നേടിക്കൊടുത്തു എന്ന് പറയപ്പെടുന്ന സർവകലാശാലയുടെ ഡോക്ടറേറ്റുമായാണ്. അറബിക്കും ഇസ്ലാമിക കൾച്ചറിനും നൽകിയ സംഭാവനയ്ക്കാണത്രേ ഹോണററി ഡോക്ടറേറ്റ്. സുൽത്താന്റെ ഭാര്യ ജവഹറിന് ലീല പാലസിൽ കമലയുടെ വക വിരുന്നും സമ്മാനങ്ങളും. തിരിച്ചു ചെന്ന ഉടനെ സുൽത്താൻ അറാഡ എന്ന ഒരു നിർമ്മാണ കമ്പനി തുടങ്ങി. അതിന്റെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ടെക്നോളജി സൊല്യൂഷൻ വീണ മോളുടെ കമ്പനിയെയും ഏൽപ്പിച്ചു. എക്സാലോജിക് എന്നതല്ല, എന്താ ലോജിക് എന്നതായിരുന്നു കമ്പനിയുടെ പേര്. സീസറിന്റെ ഭാര്യമാർ സംശയത്തിന് അതീത തന്നെയായിരിക്കണം. കുറിപ്പ് വിശദീകരിക്കുന്നു, ജോസ് മാത്യു നേരിയം പറമ്പലിന്റെ പോസ്റ്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. വീണ മോളെക്കുറിച്ച് കുഴൽനാടനും സതീശനും ഒന്നും ഒഴിയാത്ത ഒരു കഥ സൊല്ലട്ടമ. താഴെ പറയുന്ന കാര്യങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവരാണ് തങ്ങളെന്നാണ് വീണ വിജയൻ അഥവാ വീണ തൈക്കണ്ടിയിൽ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് കമ്പനി അവകാശപ്പെടുന്നത്. ബ്ലോക്ക് ചെയിൻ, മെഷീൻ ലേണിംഗ് ആൻഡ് ഓൾ സാബ് സർവീസസ്, പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ്, വെബ് ആൻഡ് മൊബൈൽ റോയിക് പ്രോസസ് ഓട്ടോമേഷൻ, അതുപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സിസ്റ്റം ഇൻ്റഗ്രേഷൻ, ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, ഉപയോഗിക്കുന്ന ടെക്നോളജികൾ ഇവയും. എസ് എ പി, മൈക്രോസോഫ്റ്റ്. ഗ്രോജോയുടെ കണക്കുകൾ പ്രകാരം 2023 വരുമാനം 55.4 മില്യൺ ഡോളർ ആണെന്ന് പറയുന്നു. അവിശ്വസനീയമാണ് ഈ കണക്കുകൾ. 50-നും 200-നും ഇടയിൽ ജോലിക്കാർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതും തള്ളാണ്. 19 സെപ്റ്റംബർ 2014 തുടങ്ങിയ കേവലം 1 ലക്ഷം രൂപ മാത്രം അപ്ക്യാപ്റ്റിറ്റ്. ഇതാണ് എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ്. ബാംഗ്ലൂരിൽ കോറമംഗലയിലോ ബന്നാർഘട്ട റോഡിലോ ഉള്ള ഓഫീസിൽ മത്തി അടുക്കിയതുപോലെ വച്ചാൽ പോലും 200 പേരെ കൊള്ളില്ല. സൊല്യൂഷൻസ് എന്ന പേര് പോയി കൺസൾട്ടൻസിയായി പിന്നീട്. ദുബായ് ഫോർച്യൂൺ ടവർ ഓഫീസും പിന്നീടുണ്ടായതാണ്. 18 പേരാണ് പേറോളിൽ ഉണ്ടായിരുന്നത് എന്നാണ് സർവീസ് ദാതാക്കളിൽ ഒരാൾ പറഞ്ഞത്. 25 പേരെ വെച്ച് കമ്പനി നടത്തിയിട്ടുള്ള ഈയുള്ളവന് ഈ 18 പേരെ വെച്ച് വൻകിട കമ്പനികൾക്ക് എസ് എ പി തുടങ്ങിയ സർവീസുകൾ നൽകുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കേവലം 1 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ് ക്യാപിറ്റലുള്ള ഒരു കമ്പനിക്ക് 1.72 കോടിയുടെ കരാർ എങ്ങനെ ലഭിക്കുമെന്നും അറിയില്ല. അതിൽ തന്നെ 55 ലക്ഷം വ്യക്തിഗത അക്കൗണ്ടിലാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർ വ്യക്തിഗത അക്കൗണ്ടിൽ പണം വാങ്ങുന്നത് മണി ലോണ്ടറിംഗ് ആണ്. ഇങ്ങനെ പോകുന്നു അദ്ദേഹം എഴുതിയ പോസ്റ്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ.